ഹലോ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ എല്ലാരും, കുറെ പേര്, എല്ലാരും എന്നല്ല, ഒരു 95% പേരും പറഞ്ഞ ഒരേ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും കാശ് ചെലവാക്കാൻ സമയമുണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് ഒരു തരി പൊന്നോ അല്ലെങ്കിൽ ഒരു പരിപാടി നടത്താനോ നിങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ല, നിങ്ങൾ എന്ത് തന്തയാണ്, എന്ത് തള്ളയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ നടത്താത്ത വേറെന്നുകൊണ്ടല്ലേ നമ്മൾ ഓക്കെ ആണ്, നമ്മളെല്ലാം ഞങ്ങൾ രണ്ടാളെ ഇത് നടക്കണമല്ലോ എല്ലാം. അപ്പോ അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഇപ്പോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു, 80 ദിവസമായി ഇന്നത്തേക്ക്. അപ്പൊ 90 നടത്താന്ന് വെച്ചിട്ടാണ്, 90 കഴിഞ്ഞിട്ടാണ് ഇത് എന്തായാലും പരിപാടി വരുന്നത്. 90 അങ്ങനെ വെച്ചിട്ടല്ല, ജസ്റ്റ് നമ്മളാളെ പേര് റിവീൽ ചെയ്യുന്നു, അത്രയ്ക്കുള്ളൂ. നമ്മൾ ഇതുവരെ പേരോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. എന്താണ്? അപ്പൊ നമ്മള് പേരോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇനി പേര് പറയാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് പേര് പറയണം, അതൊരു പരിപാടി ആവും വേണം. അത് എന്തായാലും ചെറിയ രീതിയിൽ കൊടുത്തിട്ടില്ല. അപ്പൊ അത് ചെറിയ രീതിയിൽ ചെയ്യാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് എക്സ്പെക്ടേഷൻ ചെയ്തിട്ട്, ഹയാത്തിൽ വെച്ച പരിപാടി ഒന്നല്ല, നമ്മളെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ്, വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ല പന്ന, നമ്മള് ഇവിടെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു അടിപൊളി അതും വൈകിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാലത്തൊന്നല്ല, കാലത്ത് എല്ലാവർക്കും ബിസിയും കാര്യങ്ങളും വർക്കിനും കാര്യത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാവരുടെ ടൈമും നമുക്ക് നോക്കണമല്ലോ, നമ്മളെ ഒരിത് മാത്രമല്ലല്ലോ. അപ്പോൾ നമ്മൾ വൈകിട്ടാണ് പരിപാടി നടത്താൻ ഉദ്ദേശിച്ചത്. അത് എങ്ങനെയാ വെച്ചാൽ, ഒരു 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ, 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പരിപാടി ഉദ്ദേശിച്ചു വെക്കുന്നത്. അത് നമ്മൾ പുറത്ത് വെച്ച് നടത്താന്ന് വെച്ചു, പക്ഷേ നമ്മൾ KR നമ്മുടെ മുന്നേറ്റ ഇതിൽ തന്നെ ചെയ്യാന്ന് വെച്ചപ്പോ നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാനുള്ളൊരു ടൈം ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഇത്ര കുന്നോളത്ത് പറയുമ്പോൾ ചിലവർക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നടത്താൻ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഗോൾഡ് എടുക്കലും കാര്യങ്ങളൊക്കെയാണ്, അത് നമുക്ക് എന്തായാലും എടുത്ത് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അത് അടുത്തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അധികം വൈകിക്കൊന്നുമില്ല. അല്ല പറഞ്ഞ, ഈ ഗോൾഡിൻ്റെ ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിലായിട്ടാവും നമ്മൾ പരിപാടി തീരുമാനിക്കുകയെന്ന്. അപ്പം അങ്ങനെ ഒരു ഡേറ്റൊക്കെ തീരുമാനിച്ച്. ഡേറ്റ് വേറെ ഏതൊന്നല്ല, February 3 നമ്മുടെ കാത്തുവിൻ്റെ അടിപൊളി പേര് ചടങ്ങ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ച. 90 മാമോശ പൊന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നുമല്ല, കാരണം നമുക്ക് അതിന് കാര്യമൊന്നും നമ്മൾ നോക്കണമെന്നില്ല. നമുക്ക് നമ്മളൊരു സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് രണ്ടാൾക്കും ഓക്കെ ആയൊരു സമയമാണ് February 3 എന്നുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വർക്കോ കാര്യങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല, എടുക്കണമില്ല. ബാക്കിയുള്ള ദിവസം പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം ഒഴിവാക്കിയുണ്ട്. നമുക്ക് നമ്മുടെ പരിപാടി നമ്മുടെ സിനിമ നടത്തിയത് 3 അപ്പോ അത് September 3 അപ്പൊ ഏതൊരു 3 അപ്പൊ പിന്നെ നമ്മുടെ കാത്തുവിന്റെ പരിപാടി February 3 നമ്മൾ നടത്തുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നടത്തും, കാരണം നമുക്ക് വേണ്ടപ്പെട്ട എല്ലാരും നമുക്ക് ആവശ്യമുള്ളവരൊക്കെ നോക്കി. കുറച്ച് ആൾക്കാർ, ഒരുപാട് കുറെ ആൾക്കാരെ വിളിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടില്ല. അത്രയും കുറച്ചല്ല, എന്നാലും ഏകദേശം കുറച്ച് ആൾക്കാർ മാത്രം, അത്ര വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രം വിളിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ കാത്തുവിനെ അങ്ങനെ പരിപാടി നടത്താനുള്ള ഇതായി. അപ്പോൾ എല്ലാവരും പറയണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കുട്ടിയുടെ കേസിൽ മാത്രം, നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്കെല്ലാം ഓക്കെ ആവണം, ഫിനാൻഷ്യലി ആയാലും നമുക്കൊന്ന് നിൽക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ഓക്കെ ആവാതെ നമുക്ക് ഇതിലൊന്നും കിട്ടിയിട്ടില്ല. അതിന് പുറമെ ഇനി വേറൊരു കാര്യം കൂടി ഇപ്പൊ എത്തിണ്ടോ? അപ്പൊ അതിന്റെ ശേഷം ഡെലിവറി കഴിഞ്ഞു. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ വലിയൊരു ചെലവ് തന്നെയാണ്. ഇനി അതിനോടൊപ്പം തന്നെ ഇത് അതിന്റെ വില ഞാൻ സെപ്പറേറ്റ് പറയാം, എന്നാലും നമ്മൾ പറയാൻ ഇല്ല, അതൊന്ന് കറക്റ്റ് ആയി എന്റെ ദേശം പറയാൻ വെച്ചിട്ടാണ്. അടുത്ത ഘടകത്തിലേക്ക് കടക്കാനുള്ള ചെറിയൊരു കാൽവെപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയാന്ന് വെച്ചിട്ടാണ്. അതുവരെ ഒന്ന് ലേറ്റ് എന്ന് ടൈം എടുക്കുന്നു മാത്രം, നമുക്കെല്ലാം അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. നമുക്ക് ഉറപ്പാക്കി നമുക്ക് എന്ന് പറഞ്ഞിട്ട് ആകിയതിന് ശേഷമല്ലേ നമുക്കിതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടൈമാണ്. അപ്പൊ കാത്തുവിന്റെ പരിപാടി എന്തായാലും അതിന് മുന്നേ നടത്തണം എന്ന് വെച്ചു. കാരണം നമുക്ക് ഇനിയിപ്പോ ഞാൻ പറഞ്ഞു, നമ്മളെ കാത്തുവിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി ബാക്കി എന്തും
കാത്തുവിന്റെ പരിപാടിക്ക് ശേഷം മാത്രമാണ് ഏത് റിസ്ക് നമ്മളെ ഏറ്റെടുക്കുള്ളൂ. ഇത് മനുഷ്യനാണെങ്കിൽ ഒന്ന് മുന്നേടുത്തര, ഈ മനുഷ്യനാണെങ്കിൽ എപ്പോഴും റിസ്ക് ഏറ്റെടുത്തോണ്ടേയിരിക്കണം. എല്ലാരും കടമ കഴിഞ്ഞ് നമ്മള് സെറ്റേ ഇനി സമാധാനായിട്ട് ഇരിക്കാൻ കിഴിക്കും. ഫസ്റ്റത്തെ വീഡിയോ അല്ലേ, അവളിങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതില് വന്നിട്ടുണ്ടാവില്ല. കാത്തുവിന് കാത്തു അതിങ്ങനെ നോക്കൂട്ടാ, അവൾക്ക് എവിടെയെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുകളിക്കന്നെ അവൾ നോക്കിയിരിക്കും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ നമ്മള് സ്വപ്നം കണ്ടുകൊണ്ട് മാത്രമായിട്ടില്ലല്ലോ, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം, നമ്മൾ അതിനു വേണ്ടി ചെയ്യണം. എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് ഈ ചൂണ്ടയിടുന്നവരെന്തിനാ അതിന്റെ അറ്റത്ത് മണ്ണിരേനെ കൊളത്തണ വെച്ച് ആ ഒരു പ്രതീക്ഷയാണ്, നമ്മൾ അത് ഇട്ട് കഴിഞ്ഞ് കൊത്തും എന്നുള്ള ഒരു ഇത്. അതേപോലെ തന്നെയാണ് എന്റെ ലൈഫിൽ ഞാൻ കാണുന്നത്. ഞാൻ ഇവളോടും പറയാനുള്ള കാര്യം തന്നെയാണ്, നമ്മള് അച്ഛാ നമുക്ക് കാർ നോക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് പോയ വ്യക്തി പിന്നെ അവിടെ അഡ്വാൻസും കൊടുത്തിട്ടാ വന്നത്. നമ്മള് ഒരിക്കലും പിന്നത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒന്നും മുന്നോട്ട് പോവില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങള് അപ്പപ്പോ നമുക്ക് ചെയ്യാൻ ടൈം ഒരു നമ്മൾ ഏകദേശം നോക്കുക, നമുക്ക് ചെയ്യാനുള്ള ചെയ്യാം. അല്ലാതെ നമ്മൾ നാളേക്ക് പിന്നത്തേക്ക് അല്ലെങ്കിൽ നമ്മളൊന്നും സെറ്റിലായിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോകണേ. അതോടൊപ്പം കഷ്ടപ്പാട് വരും, ഇല്ലാതെ ഒന്നും ഞാൻ പറഞ്ഞ കഷ്ടപ്പാട് ഇല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ കാര്യത്തിനും റിസ്ക്കും കാര്യങ്ങളും ഉണ്ട്, അതിനിറങ്ങുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ പറഞ്ഞത് നീ ഇപ്പം പറഞ്ഞു കാറിന്റെ കേസിൽ തന്നെ, നമ്മള് അന്ന് ആ ഒരു റിസ്ക് ഏറ്റെടുത്തോണ്ട് കൊറേ തല്ലിടിപ്പ് കാറ് വേണ്ടോചിച്ചിട്ട് തീരുമാനിച്ചു ചാടി തീരുമാനിക്കല്ല, അഡ്വാൻസ് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ഇവന്റെ ഒറ്റ വാശയെന്ന് ഇറക്കുന്നു. പിന്നെ എടുത്തു കഴിഞ്ഞപ്പോ എനിക്കുണ്ടായൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും കാറ് ഓടിക്കില്ലായിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിനും പോകണെങ്കിൽ അച്ഛനമ്മ അച്ഛനോടും അച്ഛനെ ബുദ്ധിമുട്ടിച്ച് കാർ എടുപ്പിക്കണമായിരുന്നു. അച്ഛപ്പ അച്ഛന് വൈകിങ്ങ പോയാലും അച്ഛൻ തന്നെ കാർ ഓടിക്കണായിരുന്നു. കാരണം ഇവൻ നോർമൽ കാർ ഒന്നും ഓടിക്കില്ല, നോർമൽ ഓടിക്കില്ല എന്നല്ല എനിക്ക് പേടിയായിരുന്നു, അവൻ ഇഷ്ടല്ല. ഒന്നാം ദിവസം ഞാനങ്ങനെ വലിയ എടുത്തുള്ള ഒരു എക്സ്പെർട്ടോ കാര്യങ്ങളുണ്ട്, നമ്മൾ ആകെ രണ്ടു മാസം മൂന്ന് മാസം വരുമ്പോൾ ഡ്രൈവിംഗ് മാത്രമേ, പക്ഷെ അതും വളരെ പരിമിതമായിട്ടുള്ള ഒരു ഇതാണ് മാത്രം. അവ അത്രയും അത്യാവശ്യത്തിന് മാത്രം കാർ എടുക്കുള്ളൂ, അല്ലെങ്കിൽ കാർ എടുക്കില്ല ഇഷ്ടല്ല എന്നുള്ള ഒരാളായിരുന്നു. അപ്പൊ ഇവനോട് നീ കാർ ഓടിക്കാത്തടത്ത് എനിക്ക് എന്തെങ്കിലും രണ്ട് കാർ, ഒരു കാർ ഞങ്ങൾ മുന്നേ ഉണ്ടായിരുന്നല്ലോ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കാറെടുത്ത പിന്നെ ആ കാറ് അവൻ കൈ നിറക്കി വെച്ചിട്ടേ ഇല്ല. ആ കാറ് കിട്ടി പിന്നെ ഇവൻ തന്നെയാണ് കൂടുതൽ ഓടിച്ചിട്ടുള്ളത്. അപ്പൊന്ന് വെച്ചാൽ അച്ഛനും ഞാൻ ലൈനി പറഞ്ഞപ്പോ അച്ഛനൊന്ന് വൈകി അവൻ എടുക്കുമ്പോ അതൊരു ഫ്രീ ആയി. ഇപ്പൊ എന്തെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഓക്കേ ആയിരിക്കുന്ന ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ലോങ് വരെ ഞാൻ ഡ്രൈവ് ചെയ്യും എനിക്ക് ഉറക്കോ കാര്യങ്ങളോ. അതേ കാറായിരുന്നു, മറ്റേ കാർ അറിയില്ല. മറ്റേ അവ എടുക്കില്ല, മടിയാ. ഞാൻ ആശയില്ല, ഏട്ടൻ നീ കാറെടുക്ക്, നല്ല ചൂടത്തൊക്കെ ഇടുമ്പോ ഏട്ടൻ നീ കാറെടുത്തോളൂ, കാറില്ല ഏട്ടാ. ഇവ എന്താ പറയാന്ന് അറിയോ, ഈ കാറൊക്കെ കൊണ്ടുവന്ന് നിനക്ക് അറിയാഞ്ഞിട്ടാണ് ബ്ലോക്കിൽ പറ്റി അവിടെ പൂവില്ല. ചെറിയ കാറ് എടുക്കുന്ന ഈ കാറ് വ്യത്യാസം. അന്നത്തെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈക്കായിരുന്നു സുഖം, ബൈക്കിൽ എവിടെയും പോയി പോയിട്ട് നമുക്ക് ബൈക്കില്ലാതെ പറ്റില്ല, എപ്പോട്ട പോവാണെങ്കിലും ബൈക്ക് എന്ന് പറയുമ്പോ. അപ്പൊ അതിന്റെ ഒരു ഫീല് വേറെ തന്നെയായിരുന്നു, ബ്ലോക്കും ഇല്ല എന്തുണ്ടെങ്കിലും കയറിപ്പോവും. പക്ഷെ കാർ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടു പ്രാവശ്യം പോയപ്പോ ബ്ലോക്കിൽ ഒരു ചട്ടഞ്ഞിരിക്കേണ്ടി വരും, എനിക്ക് തീരെ പറ്റാത്ത ദിവസം. പിന്നെ നമ്മൾ ഓക്കെ ഇപ്പം കാറ് ബ്ലോക്കാണ്, അവിടെ ഇരിക്കുമ്പോൾ വിളിക്കും അങ്ങനത്തെ ഒരു ഇത്. എടപ്പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ എന്ന സാഹചര്യം വരെ ഉണ്ട് ഞാൻ കാലുവേലൊക്കെ ബ്ലോക്കിൽ പെട്ടിട്ട്. അപ്പൊ അതല്ല, നമ്മള് വിഷയത്തിൽ നിന്നൊക്കെ മാറിപ്പോയിട്ട് എന്നാലും പറയാം, നമ്മള് റിസ്ക് എടുത്താലേ നമ്മുടെ ലൈഫിക്ക് എന്തെങ്കിലും ആവുള്ളൂ. പറയണവര് കുറ്റപ്പെടുത്തണവരൊക്കെ പലതും പറയും, ഒന്നും തളരാതെ. ഞാൻ പറഞ്ഞത് ആ ചോദ്യം ഞാൻ ചോദിക്കാൻ വിട്ടു മറന്നുപോയി. നിനക്ക് അന്ന് കാറ് ഞാൻ എടുത്തോ ആ ഒരു സിറ്റുവേഷനിൽ എന്റെ വാശിക്കാണ് ഞാൻ കാർ എടുത്തത്, അത് എപ്പോഴും നിനക്ക് അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടായിരുന്നു? ഇല്ല, ഇപ്പൊ തോന്നണമൊന്നുമില്ല. കാരണം നമുക്ക് അന്ന് ടെൻഷൻ ആയിരുന്നു, ഇത്ര വലിയൊരു എമൗണ്ട് നമുക്ക് മാസം അടവ് കാര്യങ്ങള് നമുക്ക് എങ്ങനെ അടയ്ക്കും എന്നുള്ള ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വശം ഇവിടെ വരയ്ക്ക് ദൈവം സഹിച്ചാറോ കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാം കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മളിപ്പോ എടുത്തിട്ട് ആറ് മാസമായി. ആറ് മാസം വരാ, ഇവളുണ്ടെന്നിട്ട്
അല്ല, അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള, ഞാൻ അങ്ങനത്തെ ഒരാളാട്ടോ, എനിക്ക് ചെയ്യാനുള്ള ഞാൻ അപ്പം ഞാൻ ചെയ്തിരിക്കും. അതേപോലത്തെ ഒരു വലിയൊരു ഇത് തന്നെയാണ് ഞാൻ ഇപ്പം ഏറ്റെടുത്തത്. അത് ഞാൻ ചെയ്യുന്നുള്ള ഒരേ വിശ്വാസം റെഡി ആയതിൻ്റെ ശേഷം നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, എൻ്റെ പിന്നെ എനിക്ക് വലിയൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു, കുഴപ്പമില്ല. ഇതെന്തായാലും നമ്മൾ പരിപാടി ഡേസ് പറഞ്ഞു, ഫെബ്രുവരി 3-ാം തീയതി ആണ് നമ്മുടെ കാത്തുവിന്റെ പരിപാടി. അത് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പുറത്തുനിന്നെല്ലാം, അതിന്റെ വീഡിയോസ് ഒക്കെ വേറെ വരും കേട്ടോ. കാരണം നമ്മൾ എല്ലാം കൂടിയിട്ട് അൽഗോയിറ്റം ആക്കണില്ല എന്ന് വെച്ചിട്ടാണ്. അപ്പൊ നിനക്ക് പറയാനുള്ള, എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാ, എനിക്ക് കമന്റ് വന്നു 500 രൂപയ്ക്ക് ഞാൻ വരുന്ന മേക്കപ്പാണ് എന്റെ മേക്കപ്പ്. 500 രൂപ എന്തിനോട് ഇത്ര പൈസയാന്ന് പറഞ്ഞാൽ ഇനി ഒരു 500 രൂപ അല്ലേ വേണ്ടോന്ന്. എനിക്ക് 500 രൂപയ്ക്ക് എയർ ബ്രഷിൻ്റെ മേക്കപ്പ് ആരെ ചെയ്തിരുന്നു ഒന്ന് കാണിച്ചു തരും. ആരെ ചെയ്തിരുന്നു ആ കമ്മിൻ്റെ ആള് വന്നിട്ട് ചെയ്ത് കാണിച്ചാൽ മതി. എയർ ബ്രഷിൻ്റെ മേക്കപ്പ് 500 രൂപയ്ക്ക് അത്രേ ഉള്ളൂ. 500 രൂപ വേണ്ടോ? ഞാൻ പറഞ്ഞെ, നീ പറഞ്ഞു ആരായാലും പെണ്ണായാലും ആണായാലും ഇങ്ങനത്തെ ഒരു വർക്കിന്റെ ഇതിൽ ഇറങ്ങുമ്പോ മിനിമം എന്താ പറയാ നോളജ് ഇതിനെ കുറിച്ചിട്ട് വേണം. ഞാൻ പറഞ്ഞെ, നമ്മളൊരു ഒരു കാര്യത്തേക്ക് ഇറങ്ങുമ്പോ ഇന്നലെ ഒരു ബുക്കിൽ ഒരു തോട്ട് എഴുതി വെച്ചത് ഓർമ്മയുണ്ടായിരുന്ന, അത് എന്റെ കൈസിയാ. അത് തളർത്താൻ 1000 പേര് വരും നമ്മുടെ പിന്തുടർന്ന് തളർത്താനായിട്ട്. പക്ഷെ അവിടെ നിന്നിട്ട് അത് കാണാൻ വേറെ ഒന്നല്ല, ഒരാൾ സ്റ്റോറി ഇട്ടതായിരുന്നു കേട്ടാ, നമ്മുടെ കാട്ടുപോത്തിനെ പുലി ഓടിക്കുക. അപ്പൊ പുലി കാട്ടുപോത്ത് ഗംഭീര ഓട്ടം ഓടിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് തിരിഞ്ഞു നിന്ന് നോക്കുക. അപ്പൊ പുലി പേടിച്ചിട്ട് പുലി പോണത്. അപ്പൊ അതിന്റെ അടിയിൽ ഇങ്ങനെയായിരുന്നു നമ്മളെ പിന്തുടർന്ന് തോൽപ്പിക്കുക കുറേ പേരുണ്ട്. പക്ഷെ നമ്മൾ പേടി മാറി നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. സത്യമല്ലേ? നമ്മൾ പേടിക്കാൻ പേടിപ്പിക്കാനും ചീത്ത പറയാനും കുറ്റപ്പെടുത്താനും കുറേ പേരുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ ധൈര്യത്തിൽ ഒന്ന് നിന്ന് തിരിഞ്ഞ് നമ്മളെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും പറയാനുള്ള കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഇത് തന്നെയുള്ളൂ. പിന്നെ ഒരിത്തന്നെ നമ്മൾ മെക്കട്ട് കയറാൻ വരില്ല. ഞാനും പൊന്നൂരാണ്, പൊന്നൂരിനെ കുറ്റപ്പെടുത്താൻ കുറേ പേരുണ്ട്. എയർ ബ്രഷ് ശരിയല്ല, അവൾ മേക്കപ്പ് ശരിയല്ല. ഒരു വട്ടം പോലും കിബി ഇട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. 500 രൂപയ്ക്ക് കിബില് വന്നിട്ടേ ഇല്ല. പിന്നെ അതിന് 500 രൂപയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ലിക്വിഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതൊന്ന് ക്ലീൻ ആക്കണം. അതിന് എന്റെ 750-800 രൂപ സാധനം. 750 രൂപ ചെറുതിനെ ഞാൻ പറഞ്ഞു. അപ്പൊ 500 രൂപയ്ക്ക് ചെയ്തരാണെന്ന് അത് ചെയ്തരൂടെ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് എയർ ബ്രഷ് അല്ല മേക്കപ്പ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പെയിന്റ് സ്പ്രേ ഇല്ലേ ബാർബർ ഷാപ്പിൽ പോയി മുഖത്തടിക്കണത്, അങ്ങനത്തെ 500 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് എയർ ബ്രഷിന്റെ മേക്കപ്പ് ഞാൻ ചെയ്തെടുക്കുന്നത്. 500 രൂപയ്ക്ക് അതെങ്ങനെയാ ഈ മുഖത്തടിക്കുന്ന സ്പ്രേയുടെ കുപ്പിയില്ലേ അതില് കുറച്ച് പെയിന്റ് ആക്കുക. ആ പെയിന്റ് ആ സ്പ്രേ മേടിച്ചു ആ ബോട്ടിൽ മേടിച്ചെന്തിന് വാട്ടർ കളർ എടുത്തിട്ട് അടിക്കുക കളർ മിക്സ് ആക്കിയിട്ട്. അപ്പോൾ പറയണവർ പറയുന്നത് അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇതിൽ നമ്മൾ നല്ല വൃത്തിയിൽ ചെയ്തു കൊടുക്കുക. അത് നിങ്ങൾ പറയേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ ബ്രൈഡ്സ് ഞങ്ങൾക്ക് അത്രയും കംഫർട്ട്. ഞാൻ പറഞ്ഞു എനിക്കാണ് എന്നോട് ഒരാൾ കണ്ടിച്ചാടാൻ പറഞ്ഞു ഞാൻ ആൾ കണ്ടിച്ചാടില്ല. ഇപ്പം ആ പെൺകുട്ടിയോട് ഞാൻ കണ്ടിച്ചാടാം, ആ പെൺകുട്ടി ഞാൻ തമ്മിൽ എന്താ അത്ര മാത്രം അടുപ്പുള്ളത്. അങ്ങനെ പറയിപ്പിക്കാൻ കൊറേ പേരുണ്ട് നമ്മളെ. അതായത് നമ്മള് വളരും, നമ്മളെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവോ എന്നൊക്കെ വെച്ചിട്ട് കൊറേ പേര് നെഗറ്റീവ് ഇടാനും പറയാനും കാശ് കൊടുത്തിട്ട് ചെയ്യാന് കൊറേ പേരുണ്ട്. അത് അവരുടെ ആ വഴിക്ക് പോക്കട്ടെ. കമന്റ് നമ്മൾ ആരോടും പറഞ്ഞിടിപ്പിക്കണമൊന്നുമില്ല. ആ പെൺകുട്ടിക്ക് ഇഷ്ടം കൊണ്ട് പറഞ്ഞ ഇതായിരുന്നു. അപ്പൊ ആ പെൺകുട്ടി ഞാൻ തമ്മിൽ ഒരു പ്രശ്നമില്ല.
അങ്ങനെ മറക്ക ചെയ്ത് ആ പെൺകുട്ടി ഓക്കെ അല്ലെങ്കിൽ ആ പെൺകുട്ടി അന്തം തെറ്റുന്ന പക്ഷെ ആളെനിക്ക് ഞാൻ പറഞ്ഞ നമ്മളെ പ്രായം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലൈന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായുള്ള ഡീറ്റെയിൽ കൊടുക്കും. പിന്നെ റിസപ്ഷന്റെ വീഡിയോ എന്താ ഇടാത്ത നമ്മൾ തെക്കുള്ളത് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഇടഴിഞ്ഞത്. അല്ലാതെ എന്താ നീ അപ്പൊ റിസപ്ഷന്റെ കൊടുക്കഴിഞ്ഞെന്ന് ചോദിച്ചവരോടാണ് ആളോട് പറഞ്ഞിട്ടുണ്ട്. ആള് വീഡിയോ അവരെടുത്തിട്ടുണ്ട് അപ്പൊ റീല് ആക്കിയിട്ട് അയച്ചാലേ പറഞ്ഞു. ആ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മളോട് എനിക്ക് വർക്കിന്റെ അതല്ലേ എന്റെ വീഡിയോ ആണ് മെയിൻ എന്ന് വെച്ചിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ വീഡിയോ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടെ ബിസിയാണ്. നമ്മളോട് പറയും ചിലവർ പറയും ഇപ്പൊ നമുക്ക് ഇനിയുള്ള ഒരു വർക്കിന്റെ ബ്രൈഡ് നമ്മളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ചേട്ടാ രണ്ടു വർക്കുണ്ട് മൂന്ന് വർക്കുണ്ട് അപ്പൊ മൂന്ന് വർക്കിന്റെ കേസിൽ ആ കുട്ടി ഒറ്റ കാര്യമാണ് ചേട്ടാ എന്റെ ഫാമിലിക്ക് ഈ വീഡിയോസിൽ വരണതും കാര്യങ്ങളും ഇഷ്ടമല്ല. അപ്പൊ ഒരു കാരണവശാലും എന്റെ വീഡിയോ പുറത്തേക്ക് ലീക്കാവരുത്, ഒന്നും ലീക്ക് ഓക്കെ. നമ്മൾ ഒറ്റ കാര്യം നമ്മള് അവരെടുത്ത് ഓക്കെ നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം നമ്മുടെ ബ്രൈഡിന്റെ എന്താ പറയാ ഒരു കംഫർട്ട് ഒരു സേഫ് സോൺ നമ്മൾ വേണം. അത് ഫാമിലി ആയിട്ട് അപ്പൊ അത് നമ്മൾ വേണം മനസ്സിലാക്കാം. അല്ലാതെ നമ്മുടെ മേക്കപ്പ് ഇഷ്ടമല്ലാണ്ടോ കാര്യത്തിനല്ല, ആ ഒരു സേഫ് സോൺ നമ്മൾ വേണം കീപ്പ് ചെയ്യാനായിട്ട്. അത് നമ്മൾ സംസാരിക്കുമ്പോഴായാലും നമ്മൾ അവരുടെ വീട്ടിൽ പോകുമ്പോഴായാലും നമ്മൾ ആ ഒരു സേഫ് സോണിൽ ഇത് വന്നെടുക്കും. എന്റെ കൈ മസിൽ നമ്മള് സേഫ് ആയിട്ട് വേണം നോക്കാനായിട്ട്. എന്റെ കൈ മസിൽ ഭയങ്കര മുന്നേ ഉണ്ടായ പോലെ, പക്ഷെ അത് നമുക്കൊരിക്കലും നമുക്ക് ഒരിക്കലും അവളോട് പറഞ്ഞു നിങ്ങൾക്ക് എടുത്തേ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല പറയാൻ പറ്റില്ല. കാരണം നമ്മള് വർക്ക് ചെയ്യണത് അവർക്ക് അവരുടെ ഫാമിലിക്ക് ഓക്കെ ആവാനാണ്. നമ്മളെ നമ്മളെ പേജിലിട്ട് അതൊരു എന്താ പറയാ 1 മില്യൺ ഇതായി കഴിഞ്ഞാല് ആ ഏതെങ്കിലും കാരണവശാലും ആരെങ്കിലും കണ്ടു 1 മില്യൺ ആവില്ലെങ്കിലും ആയാലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മളൊരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ചെയ്യരുത് ഓക്കെ നമ്മൾ അതിനെ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ചെയ്യണ്ടേ. നമുക്ക് ആ 3 വർക്കിന്റെ വീഡിയോസോ കാര്യങ്ങളോ നമുക്ക് ഇടാൻ പറ്റില്ല. അത് നമ്മുടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വർക്കിൻ്റെ കേസിൽ ഈ 500 രൂപയ്ക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. കാരണം ഈ 500 രൂപയ്ക്കൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാർ വിളിക്കും. നല്ലൊരു വർക്കുള്ളൊരു ബ്യൂട്ടീഷ്യനായിട്ട് തന്നെ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം 500 രൂപ അത് ശരിയാട്ടോ. ഈ സാധനങ്ങൾ വാങ്ങാൻ ലെൻസ് തന്നെ മേടിച്ച് വരുമ്പിക്ക് നിങ്ങളെ 500 രൂപ തീർന്നു. ഒരു ബ്രൈഡിന്റെ അവരെ ലെൻസ് വൈലേഷൻ മേടിച്ച് നിങ്ങളെ അമ്മോട് തീർത്തു. മാത്രം ചിലവർക്ക് ചെയ്യണത് പറ്റും. കാരണം ഒരു 5000 രൂപ 500 രൂപ 600 രൂപ ചെയ്ത് കൊടുക്കണവരുണ്ടോ നമുക്ക് പറയാം? അറിയില്ലോ, നമുക്കറിയോ? നമ്മളറിയാത്ത കുറ്റം പറയരുത്. ചിലപ്പോൾ അവർ ചെയ്ത് കൊടുക്കണതാവും. അപ്പോൾ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഫുട്പാത്തിൽ നമുക്ക് കൺമിഷൻ ചെയ്താലുള്ള ഒരു 10 രൂപയുടെ സ്റ്റിക്ക് കിട്ടും. ആ സ്റ്റിക്ക് കൊണ്ട് വരയ്ക്കുക. പിന്നെ എന്താ പറയുക, സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ പൗഡറും കാര്യങ്ങളും ഒക്കെ കിട്ടും. എങ്ങനെ കൂടിയാലും 90 രൂപയുടെ സ്പ്രേ, 90 രൂപയുടെ ലിപ്സ്റ്റിക്ക് പിന്നെ ഒക്കെ കൂടി ചെറുത് വാങ്ങ. പകുതി മുറിച്ചിട്ടാലും കൊടുത്താൽ കിട്ടില്ലേ? കിട്ടിയ കാശ് മതിയല്ലോ 500 രൂപയ്ക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനത്തെവർക്കൊക്കെ ഇത് എന്തായാലും നല്ലൊരു ലാഭമുള്ള പരിപാടി തന്നെ കേട്ടോ. കാരണം ഇത്ര ചെറിയ എമൗണ്ടിന് ചെയ്യാനും സുഖമുള്ള പരിപാടിയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. നമ്മളെ കൊണ്ട് ചെയ്യണ പണി വൃത്തിയിലേ ചെയ്യുള്ളൂ. അത് എത്ര എമൗണ്ട് ആയാലും നമ്മളൊരു എമൗണ്ട് പറയുകയും ചെയ്യും. നമ്മൾ കൃത്യമായുള്ള എസ്റ്റിമേഷൻ കാണിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് വരിക, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് അതിൻ്റെ ഒരിതും കൂടി ഞാൻ പറഞ്ഞു തരാട്ടെ. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡാ ഇങ്ങനെ ബ്യൂട്ടീഷ്യൻ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പറഞ്ഞു ഓ നിങ്ങൾ എത്ര റേറ്റ് കാര്യങ്ങൾ? ഞാൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു നമ്മളെ വർക്ക് ഇങ്ങനെ 3 പാക്കേജാണ്, നമുക്കിതാണ് റേറ്റ്. അപ്പോൾ ട്രാവൽ എക്സ്പെൻസ് ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു തൃശ്ശൂരാണെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് ഇല്ല, നമ്മൾ തൃശ്ശൂർ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് ഒരു നമുക്ക് നല്ല ലോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ മീൻസ് തൃശ്ശൂർ കുന്നോളം നമ്മളെ ഈ ഒരു സറൗണ്ട് ആട്ടോ, അത് തൃശ്ശൂർ ജില്ല മൊത്തം കണക്കൂട്ടൽ. നമ്മളൊരു സറൗണ്ടിങ് ഏരിയ ഉണ്ട്, നമുക്ക് ആ ഒരു ഇതാണ് നമ്മൾ കാൽക്കുലേഷൻ. അപ്പോൾ ആ ഒരു കിലോമീറ്ററാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ എക്സ്പെൻസ് എന്തായാലും വാങ്ങുന്ന കേട്ടോ. അപ്പോൾ പറഞ്ഞു എനിക്ക് ആളുടെ വീട് നമ്മുടെ പഴിഞ്ഞി ആ ഭാഗത്ത് തന്നെയാണ്, സത്യത്തിൽ പഴിഞ്ഞി കോട്ടോര് ആ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു ഇതിന് ട്രാവൽ എക്സ്പെൻസ് വാങ്ങും. ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും വാങ്ങില്ല, കാരണം
നമ്മളടുത്താണ് നമുക്ക് ട്രാവൽ എക്സ്പെൻസ് കാര്യങ്ങൾ വാങ്ങല്. അപ്പൊ ആള് പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ ബ്രൈഡ് ഞങ്ങളോട് ഇതൊന്നും അല്ല ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതൊന്നും പറഞ്ഞില്ല, വന്നു വർക്ക് ചെയ്ത് വർക്കിൻ്റെ ആവശ്യം കൊടുത്ത് പറഞ്ഞു പോരാ 2000 കൂടുതൽ വേണം. അപ്പം എന്താ ചോദിച്ചപ്പോൾ ട്രാവൽ എക്സ്പെൻസ് ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനത്തെ പരിപാടി പറഞ്ഞ് നിങ്ങളടുത്ത് എത്താറില്ല. ഞങ്ങൾ കൃത്യമായിട്ട് വരണേൻ്റെ 2 മുന്നേ ഞങ്ങൾ എല്ലാ ഇത്ര എമൗണ്ട് ട്രാവൽ എക്സ്പെൻസ് ഇത്ര നമ്മുടെ വർക്കിന്റെ ബാക്കിയുള്ളതിന്റെ ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് ഇട്ട് കൊടുത്തിട്ട് തന്നെയാ നമ്മള് പറയുന്നത്. അത് 200 വന്നു കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ആക്കാല്ലാതെ 5000 റൗണ്ട് ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. 2000 റൗണ്ട് ആക്കണം നടക്കണ കാര്യമില്ല. നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ, ഒരിക്കലും നടക്കാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് വായിട്ടടിച്ചിട്ട് കാര്യം. ഓക്കെ, വഴി തെറ്റി മക്കളെ. അപ്പൊ നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്, വേറെ എവിടേക്കൊക്കെ എത്തി. അപ്പൊ നമ്മൾ വിളിക്കും, അടിപൊളിയാക്കാം. ഓക്കെ, അപ്പൊ ഇനി വയനുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഉള്ള വീഡിയോസ് ഉണ്ടായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കാലത്താണ് നമുക്ക് ഇത്ര മതി. ആദ്യം നമ്മൾ 25 വിചാരിച്ചു, പിന്നെ എനിക്ക് വർക്കുകളും കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോ നമ്മളത് മാറ്റി. പിന്നെ നമ്മള് കാശും സെറ്റ് ആവണ്ടേ, എല്ലാം കൂട്ടി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ വരും. അപ്പൊ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.